ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 11 അകയാൽ വിശ്വാസം കാൽവിയിൽ നിന്നും കാൽവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:17 നമുക്ക് ഈശോയുടെ വചനങ്ങൾ വിശ്വാസം എന്ന ദാനത്തിലെ ആഴപ്പെടാനായിട്ട് വീണ്ടും വീണ്ടും കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 8:12-17 വരെയുള്ള വാക്യങ്ങൾ. അകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകരണത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു.